എന്റെ മോശം അവസ്ഥയിൽ കൂടെ നിന്നവരാകണമല്ലോ എന്റെ നല്ല അവസ്ഥയിൽ എനിക്കൊപ്പം വേണ്ടത്. അന്ന് മാത്തൻ മരിക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മനസ്സ് തുറന്ന് ടൊവിനോ മലയാള സിനിമയിൽ സ്വന്തമായി സ്ഥാനം നേടിയെടുത്താണ് ടൊവിനോ പ്രേക്ഷകരുടെ മനസ്സിലൂടെ മുന്നേറുന്നത്. നായകനായി മാത്രമേ അഭിനയിക്കൂ എന്ന കടുംപിടുത്തമൊന്നും അദ്ദേഹത്തിനില്ല. ഉയരയിലെയും വൈറസിലെയും പ്രകടനത്തിന് ലഭിച്ച കയ്യടിയിലൂടെ വ്യക്തമാവുന്നതാണ് ഇക്കാര്യം. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രത്തിനായാണ് തന്റെ കാത്തിരിപ്പെന്നും താരം പറഞ്ഞിരുന്നു. യുവതാരനിരയിൽ പ്രധാനികളിൽ ഒരാളായ ടൊവിനോ തോമസിന് നിറയെ അവസരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം നവാഗത സംവിധായകർക്കൊപ്പം 90% സിനിമകളിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ടൊവിനോ തോമസ്. കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും മാർക്കറ്റ് ചെയ്യപ്പെടാതെ പോകുന്നുവെന്നും സിനിമാ പാരഡൈസോ ക്ലബിന് നൽകിയ അഭിമുഖത്തിൽ ടൊവിനോ പറഞ്ഞു. ഞാൻ ചെയ്ത 90% സിനിമകളും സംവിധാനം ചെയ്തത് പുതുമുഖ സംവിധായകരാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാവാം. മാത്രമല്ല ഞാൻ വർക്ക് ചെയ്ത ചിത്രങ്ങളിൽ അസിസ്റ്റന്റായും അസോസിയേറ്റായും പ്രവർത്തിച്ചവർ പിന്നീട് സംവിധായകരായിട്ടുണ്ട്. എന്റെ മോശം അവസ്ഥയിൽ കൂടെ നിന്നവരാകണമല്ലോ എന്റെ നല്ല അവസ്ഥയിൽ എനിക്കൊപ്പം വേണ്ടത്. അത് ഞാൻ എപ്പോഴും ഉറപ്പുവരുത്താറുണ്ട്. ഒരു നല്ല സിനിമ എന്റെ പേരും പറഞ്ഞ് പിടിച്ചു വയ്ക്കാൻ ഞാൻ നോക്കാറില്ല. എന്നേക്കാൾ നന്നായി ആ റോൾ ചെയ്യാൻ പറ്റുന്ന മറ്റാരെങ്കിലും ഉണ്ടാകാം. കഴിവിന്റെ പരമാവധി ആ സിനിമയെ പിന്തുണയ്ക്കാൻ നോക്കും. പല കഥാപാത്രങ്ങളും ചെയ്തു തീർക്കുമ്പോൾ അവരുടെ ജീവിതം ജീവിച്ചു തീർത്ത പോലെ തോന്നും. അതുപോലെയായിരുന്നു മാത്തനും. മാത്തൻ മരിക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു ആ സിനിമയുടെ കഥ മുന്നോട്ട് പോയത്. ഷൂട്ടിംഗ് തുടങ്ങി 5 ദിവസം കഴിഞ്ഞപ്പോൾ ആശികേട്ടൻ കാണണമെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞുവിട്ട് വേറെ ആരെങ്കിലും വെക്കാനാണെന്ന് കരുതി. പക്ഷേ സിനിമയിൽ ഞാൻ ഓക്കെ ആണോ എന്നറിയാനായിരുന്നു ആ വിളി. ഒരുപാട് പേർ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം മാത്തനാണെന്ന് തോന്നുന്നു, ടൊവിനോ അഭിപ്രായപ്പെട്ടു. ജൂൺ മാസം ടൊവിനോയുടെ 3 ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. 1 താരനിര അണിനിരന്ന ആഷിഖ് അബു ചിത്രം വൈറസ് ആയിരുന്നു ജൂണിൽ പുറത്തു വന്ന ആദ്യ ചിത്രം. ശേഷം സലിം അഹമ്മദ് സംവിധാനം ചെയ്ത ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു പുറത്തു വന്നു. ഒരു യുവ സംവിധായകൻ ഓസ്കാർ വേദി വരെ എത്തി നിൽക്കുമ്പോൾ അയാളിലുണ്ടാവുന്ന ആത്മസംഘർഷങ്ങളെ മനോഹരമായി ചിത്രീകരിച്ച പടമാണിത്. ശേഷം ജൂൺ മാസം അവസാനത്തോടുകൂടി വന്ന ലൂക്ക യുവജോഡികളുടെ അഗാധ പ്രണയം പറയുന്ന പ്രമേയത്തിലൂന്നിയ ചിത്രമാണ്. ഓഗസ്റ്റ് മാസം റിലീസ് പ്രതീക്ഷിക്കുന്ന കൽക്കിയാണ് ടൊവിനോയുടെ അടുത്ത ചിത്രം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.